ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് ടെക്സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇവിടെ പരിചയക്കാൻ പോകുന്നത് ഗലക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗലക്സി എം തേർട്ടി ടു എന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസക്കായി നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ഏതൊരു ബജറ്റ് ഫോൺ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കാറുണ്ട് ഈ ഒരു ഫോൺ എന്തുകൊണ്ട് ഡിലേ ആയി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എം സീരീസ് ഫോണാണ് എം സീരീസിലുള്ള ഫോണുകൾ നിങ്ങൾക്കറിയാം അത് ഇന്ത്യൻ മാർക്കറ്റിലാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങൽ അതിന് ശേഷമാണ് ജി സി സി രാജ്യങ്ങളിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഒമാനിലുള്ള എനിക്ക് ഇത്രയും ലേറ്റായി ഈ ഒരു മൊബൈൽ ലഭിക്കാൻ കാരണം അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള നിങ്ങൾ ഇന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കിയിട്ടൊക്കെയാണ് ഓരോരുത്തരും അൺബോക്സിംഗ് യൂണിറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ വെള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് അപ്പോൾ നമുക്ക് ഗലക്സിൻ്റെ എം തേർട്ടി ടു എന്നൊരു ഫോൺ അൺബോക്സ് ചെയ്യാം അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നത് ഗാലക്സി എം തേർട്ടി ടു താഴെ ഭാഗത്തായിട്ട് സാംസങ് എന്നുള്ള ലോഗോ ഇത് കൂടാതെ ഇതിൻ്റെ പ്രകോഷം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴേ നമുക്ക് ക്യാമറയെ പറ്റിയ ഡിസ്പ്ലേ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മേക്ക് ഫോർ ഇന്ത്യ എന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് മേക്ക് ഫോർ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ നിലവിൽ രണ്ട് മാർക്കറ്റുകളിലായിട്ട് അവൈലബിൾ ആണ് അതായത് ഇന്ത്യൻ മാർക്കറ്റുകളിലും ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആണ് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇൻറ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി മാത്രമാണ് വരുന്നത് അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഫോൺ നൂറ്റി അമ്പത്താറ് ഗ്രാമിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഈ ഒരു ഫോണിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് വരുന്നത് അതായത് കുറച്ച് വെയിറ്റ് ഈ ഒരു ഫോണ് കൂടുതലായിരിക്കും പിന്നെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേരിയൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് തിക്നസ്സും കൂടുതലാണ് ഒമ്പത് പോയിൻറ്റ് മൂന്ന് എം എം ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നസ്സ് ഇൻ്റർനാഷണൽ വേരിൻ്റുള്ളത് എട്ട് പോയിന്റ് നാല് എം എം മാത്രം നമുക്ക് ഏതായാലും കൂടുതൽ വിവരങ്ങളെക്കടക്കാം അതിൻ്റെ വേണ്ടി നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഗാലസിൻ്റെ എം തേർട്ടി ടു എന്നൊരു ഫോൺ അവിടെ അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്തപ്പം തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു വെൽക്കം പാക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പാക്കിനകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പൗച്ച് ഒന്നും ലഭിച്ചിട്ടില്ല വെറും കയറലോഗുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പൗച്ചിനകത്ത് ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് സിം റിമൂവ് ചെയ്യാനുള്ള ഒരു സിം കാർഡ് അജക്ടറും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോക്സിലേക്ക് തന്നെ തിരിച്ചു തരാം ബോക്സിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ ഫോണാണ് കാണാൻ പറ്റുന്നത് ഫോൺ നമുക്ക് ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ബോക്സിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ടൈപ്പ് സി യു എസ് ബി കേബിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ നമുക്കൊരു പതിനഞ്ച് വാട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഒരു ചാമ്പ് സ്റ്റൈലുള്ള ഹെഡ് ഫോണിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സി എ ട്വൽവ് ഗാലസി എ ട്വൻ്റി ടു ഗാലക്സി എ ഫോർട്ടി ടു എന്നീ ഫോണുകളുടെ അതേ ഒരു ഡിസൈനിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് വേഷം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് പറയണത് ഗാലക്സി എ ട്വൻറ്റി ടു ഫൈവ് ജി എന്ന ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതേ ഒരു ബോഡി തന്നെയാണെന്ന് പറയാം ഈയൊരു ഫോണിൻ്റെ ബാക്ക് വാഷ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ വലതുവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫിംഗർ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു പുറബട്ടൺ ആണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഡൗൺട്ടണും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന് മുഗൾ വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നോയിസ് കാൻസലേഷൻ മൈക്കാണ് ഇതിന്റെ ഇടതുവശത്തായിട്ട് നമുക്ക് സിം കാർഡ് ട്രേയും കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ ഇതിന്റെ സിം കാർഡ് ട്രേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിം കാർഡ് ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ താഴെ ബാകെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാക്കും ഒരു മൈക്രോഫോണും ഒരു ടൈപ്പ് സി ഇൻപുട്ടും ഒരു സ്പീക്കർ ഗ്രില്ലും നമുക്ക് കാണാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ാക്കാം നമുക്ക് ആദ്യം തന്നെ ഫോണൊന്ന് ഓൺ ആക്കി നോക്കാം സുഹൃത്തുക്കളെ ഗലക്സിന്റെ എം തേർട്ടി ടു എന്ന ഈ ഒരു ഫോണെ ഞാൻ ഓപ്പണാക്കി അതിനുശേഷം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇതിൻ്റെ എല്ലാ പാർട്ടുകളും ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ചെക്ക് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫുൾ എച്ച് ഡി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇത് എംഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബ്രെറ്റ്നസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് നെഡ്സിൻ്റെ ബ്രൈറ്റ്നസ്സാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലാരിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി പതിനൊന്ന് പി പി എ ഡെൻസിറ്റിയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോണിൻ്റെ റീഫ്രഷ് റേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ഹെഡ്സിൻ്റെ റീഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ കമ്പനി അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന വീഡിയോക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാകും തന്നെ ഞാൻ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിന്റും ഫേസ് ലോക്കും പരിശോധിച്ച് നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് ഫേസ്ലോക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ലൈറ്റ് ഉള്ള സ്ഥലത്തു നിന്നാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് കുറച്ച് കുറഞ്ഞ സ്ഥലത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വരുന്നുണ്ട് എന്ന് പറയാം പക്ഷേ വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതൊന്നൊരു പ്രശ്നമാക്കേണ്ട ഒരു കാര്യം ഇല്ല ഇല്ലായെന്നുതന്നെ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് ആറായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു ഫോണിൽ അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററി കൊടുത്തപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഈ ഒരു ഫോണ് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോണ് നിലവിൽ രണ്ട് വേരിയൻറ്റുകളിലായിട്ട് ലഭ്യമാണ് ഒന്ന് അറുപത്തിനാല് ജി ബി മറ്റൊന്ന് നൂറ്റത്തെട്ട് ജി ബി അറുപത്തിനാല് ജി ബിൻ്റെ ഫോണിലാണെന്നുണ്ടെങ്കിൽ നാല് ജി ബി റാമും നൂറ്റത്തെട്ട് ജി ബിൻ്റെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ആറ് ജി ബിയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫോണ് നൂറ്റത്തെട്ട് ജി ബി സ്റ്റോറേജോട് കൂടി ആറ് ജി ബി റാമുള്ള ഈ ഒരു ഫോണാണ് ഈ ഒരു ഫോണിന്റെ സ്റ്റോറേജ് സെക്ഷൻ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തിട്ട് ജി ബിയിൽ ഇരുപത്തിനാല് ജി ബി ഇതിൻ്റെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അധികം പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊന്നും കമ്പനി ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് നമുക്ക് തോന്നുന്ന ആപ്ലിക്കേഷനെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അത് ഈ ഒരു ഫോണിന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാം അതിനുശേഷം ഞാൻ ഈ ഒരു ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഫോണിൽ എൻ എഫ് സി എന്ന ഫീച്ചർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഒരു തോന്നി ഈ ഒരു ഫോണിൽ എൻ എഫ് സി എന്ന ഫീച്ചർ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ ഞാൻ മറ്റ് ചില അൺബോക്സിങ് വീഡിയോ കണ്ടു നോക്കിയപ്പോൾ ആ ഫോണുകളിലൊക്കെ എൻ എഫ് സി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഈ ഒരു സംഭവം പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ അൺബോക്സ് ചെയ്തപ്പോൾ അതിൽ എൻ എഫ് സി ഉണ്ട് എന്ന് പറഞ്ഞാണ്ടാണ് അതിൽ പറയുന്നത് പക്ഷേ ഞാൻ ഈ ഒരു ഫോണ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫോണിൽ എൻ എഫ് സി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ എഫ് സി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫോണിൽ എൻ എഫ് സി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടുമാണ് നിങ്ങൾ വാങ്ങാൻ കാരണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് എൻ എഫ് സി ഇല്ല മറ്റൊരാൾക്ക് കിട്ടിയത് എൻ എഫ് സി എന്തെന്നുണ്ടെങ്കിൽ ഇതൊരു മാർക്കറ്റിംഗ് ഡിപ്പെൻ്റഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ചില സ്ഥലത്തൊക്കെ എൻ എഫ് സി ഉണ്ടാവും ചില സ്ഥലത്തുള്ളിൽ എൻ എഫ് സി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഈയൊരു ഫോണിൽ ഞാൻ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ സ്മാർട്ട് വ്യൂ എന്ന ഫീച്ചർ ഉണ്ടാകുമെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതായത് ഈയൊരു ഫോണിൽ നിന്ന് എൽ ഇ ഡി ടി വീകളിലേക്ക് അതായത് സ്ക്രീനുകളിലേക്ക് നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യണം സ്മാർട്ട് വ്യൂ എന്ന ഫീച്ചർ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് ആ ഒരു ഫീച്ചർ ഈ ഒരു ഫോണിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ആ ഡാർക്ക് മോഡ് എന്ന ഫീച്ചർ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഫീച്ചറും ഈ ഒരു ഫോണിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ക്യുക് ഷെയർ പരിശോധിച്ച് നോക്കി അതും ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് ഫൈവിൻ്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ കൊടുക്കുന്നുണ്ട് ഡുവൽ ബാൻഡ് വൈഫൈ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത് ആൻഡ്രോയിഡ് ഇലവനിലാണ് സാംസങ്ങിന്റെ തന്നെ യു ഐ ആയിട്ടുള്ള സാംസങ് വൺ യു ഐ കോർ ത്രീ പോയിന്റ് വൺ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിപ്സെറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് നാനോമീറ്റർ ടെക്നോളജിയിലുള്ള മീഡിയ ടെക്കിന്റെ ഹെലിയോ ജി എയ്റ്റി എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ തന്നെ എ ട്വന്റി ടു ഫോർ ജി എന്ന അതായത് നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് അൺബോക്സ് ചെയ്ത് കാണിച്ച ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതേ ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള ജിപിയുവിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ മാലി ജി ഫിഫ്റ്റി ടു എന്ന ജി പി യു ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉള്ള ഒരു ഫോണായതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഒരുപാട് വെയിറ്റുള്ള ഒരു ഫോണാണെന്നുള്ളത് പക്ഷേ ഈ ഒരു ഫോണിന് വെറും നൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് സിക്സ്റ്റി ഫോർ മെഗാപിക്സലും അൾട്രാവൈഡായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് എട്ട് മെഗാപിക്സലും ഡെബ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് രണ്ട് മെഗാപിക്സും ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് രണ്ട് മെഗാപിക്സലുമാണ് അതിനുശേഷം ഞാൻ ഈ ഒരു ഫോണിൽ ക്യാമറ ഫീച്ചറുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ പോർട്രേറ്റ് കാണാൻ പറ്റുന്നുണ്ട് ഫോട്ടോമോഡ് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോ മോഡ് കാണാൻ പറ്റുന്നുണ്ട് മോർ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് മോർ ഓപ്ഷനിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രോ ക്യാമറ പനോരമ ഫുഡ് നൈറ്റ് മാക്രോ സ്ലോ മോഷൻ ഹൈപ്പർ ലാപ്സി എന്നീ ഫീച്ചറുകളൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണാം സുഹൃത്തുക്കളായപ്പോൾ നമുക്ക് ഗാലക്സി എം തേർട്ടി ടു എന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല എച്ച് ഡി ആർ എഫക്റ്റും വരുന്നുണ്ട് ബാക്കിൽ നിന്ന് നല്ല ലൈറ്റ് വന്നിട്ട് പോലും അത് അവിടെ തടഞ്ഞു നിർത്തുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയാണ് ഇരുപത് മെഗാപിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് കമ്പനി ഉൾപ്പെടുത്തി സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാലക്സി എം തേർട്ടി ടു ഒരു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തിനാല് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് അത്യാവശ്യം നല്ല ഒരു ക്ലാരിറ്റി തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഏതായാലും പുറത്തുനിന്ന് ഇപ്പോൾ സാധാരണ എപ്പോഴും കാണിക്കാറുള്ള ഒരു ലൊക്കേഷനിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പുറത്ത് പോയിട്ടൊരു വീഡിയോ കൂടി ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ നിങ്ങൾ നോക്കാം സുഹൃത്തുക്കളെപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി പകലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തു കൊണ്ടിരിക്കുന്നത് ആറ് മണി ആയിട്ടുണ്ടാവും വൈകുന്നേരം ആറ് മണിയായി പിന്നെ ഒരു അത്യാവശ്യം സ്റ്റെബിലൈസേഷനും ഫോണിനെ പറ്റി നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നതും തൊണ്ണൂറ് ഹെഡ്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട് എന്നുള്ളതും ഫുൾ എച്ച് ഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു ഫോണിന്റെ പോസിറ്റീവായി വരുമ്പോൾ ഈ ഒരു ഫോണിൽ എൻ എഫ് സി ഇല്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫോണിൽ നെഗറ്റീവ് വരുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസിനെ പറ്റി നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് പതിനേഴായിരം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് അപ്പം ഏതായാലും ഈ ഒരു വീഡിയോയില് നമുക്ക് ഇത്ര തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ